ഭാരതത്തിന് ചുറ്റുമുള്ള മുസ്ലിം രാജ്യങ്ങളിലെ സിന്ധികളും ഹിന്ദുക്കളും അതുപോലെ തന്നെ ബുദ്ധമതക്കാരും ജൈനമതക്കാരും സിഖുകാരും പല വിഭാഗത്തിൽപ്പെടുന്നവരും അതിൽ ക്രിസ്ത്യാനികളും ഉൾപ്പെടെ ഇനി അവർക്ക് കുറെ കൂടി സ്വതന്ത്രമായിട്ടും കുറെ കൂടി സന്തോഷത്തോടുകൂടിയും ഭാരതത്തിന്റെ മണ്ണിൽ ജീവിക്കാമല്ലോ എന്ന അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ ധന്യമായിട്ടുള്ള പ്രഖ്യാപനം വന്നപ്പോൾ 2012 മൻമോഹൻ സിംഗ് ഇതേപോലൊരു നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതാണ്. അന്ന് കാരാട്ട് അതിന് പൂർണ്ണമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. അവര് അന്ന് നമ്മളുടെ അയൽ സംസ്ഥാനങ്ങളിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടതെല്ലാം ചെയ്യേണ്ടതാണെന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനൊരു നിയമം പാർലമെന്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും പിന്നെ എങ്ങനെയോ അത് ചീറ്റിപ്പോവുകയുമാണ് ചെയ്തത്. അങ്ങനെ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ച ഭാരതത്തിന്റെ ചുറ്റുപാടുമുള്ള ബംഗ്ലാദേശിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ഇറാനിലാണെങ്കിലും മുസ്ലിം ആധിപത്യമുള്ള രാഷ്ട്രത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വേദനകൾക്ക് ഒരു ശാശ്വത പരിഹാരമായിട്ട് അവർ ഭാരതത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഭാരതത്തിന്റെ പൗരത്വം നൽകാൻ സന്നദ്ധരാകണമെന്ന് അന്ന് 2012 പറഞ്ഞവർ തന്നെ ഇന്ന് എതിർചേരിയിൽ നിന്ന് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഭാരതത്തെ കത്തിക്കുകയും അതുപോലെ തന്നെ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുകയും ഒരു മുസ്ലിം വർഗീയത വളർത്തി ലോകത്തിന്റെ മുമ്പിൽ ഭാരതത്തെ അവഹേളിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഭാരതത്തെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുന്ന കാഴ്ച കാണാൻ സാധിക്കും. ഞങ്ങളാണിത് ചെയ്യുന്നതെങ്കിൽ അത് ദേശസ്നേഹവും ദേശഭക്തിയുമാണ്. നിങ്ങളാണിത് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ അനുവദിക്കില്ല. മുസ്ലിങ്ങളെ ഞങ്ങൾ പ്രൊവോക്ക് ചെയ്യും. ഇവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ വിദേശത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വൈപ്പൌട്ട് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ബില്ലുകൾ എന്ന് തനി പച്ച കള്ളം പറയാൻ ഒരു വിഷമവും ഇല്ലാതെ ഭാരതത്തിന്റെ സുസ്ഥിരതയെ പോലും ഇളക്കി വിടുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കേന്ദ്ര ഭരണാധികാരികൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്നും ഉമ്മാക്കി കാണിച്ചിട്ട് ഞങ്ങളെ പേടിപ്പിക്കല്ലേ. ജമ്മു കാശ്മീരിൽ നിങ്ങൾ പലതും ചെയ്യാനായിട്ട് ശ്രമിച്ചു, ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല വളരെ ശാന്തമായിട്ട് ഈ വകുപ്പുകളൊക്കെ മാറ്റിയപ്പോഴത്തേക്കും അതിനുശേഷം ഒരു ബുള്ളറ്റ് പോലും ഫയർ ചെയ്യാതെ ജമ്മു കാശ്മീർ ശാന്തമായിട്ടിരിക്കുന്ന പോലെ നോർത്ത് ഈസ്റ്റ് ആണെങ്കിലും ആസാമാണെങ്കിലും ബംഗാളാണെങ്കിലും രാഷ്ട്രീയക്കാർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും അത് പരിഹരിക്കാൻ നല്ലോണം കേന്ദ്രഭരണത്തിനറിയാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിൽ സൈന്യം എങ്ങനെയാണോ സർവശാന്തി നടപ്പിലാക്കിയത് അതേ സൈന്യത്തെയാണ് ആസാമിലേക്കും വേണ്ടി വന്നാൽ ബംഗാളിലേക്കും അയക്കുമെന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭാരതത്തിലെ ഭരണാധികാരികൾ എടുക്കുന്ന തീരുമാനം അവരെന്താണോ നേരത്തെ പറഞ്ഞിരിക്കുന്നത് അത് നടപ്പിലാക്കൽ തന്നെയാണ്. പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കലോ പുതിയതായിട്ട് എന്തെങ്കിലും നടപ്പിലാക്കലോ ഒന്നുമല്ല. കൃത്യമായിട്ട് പറയേണ്ടത് പറയുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യിപ്പിക്കേണ്ടവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അതിൽ പ്രതിഷേധവും അതെല്ലാം ഉണ്ടെങ്കിലും സിഖ് കലാപകാലത്തുണ്ടായ പ്രതിഷേധവും പണ്ട് സവർണരും അവർണരും തമ്മിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് ഭാരതത്തെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വരൺ സിംഗ് എന്ന് പറഞ്ഞ ഒരു മന്ത്രിയുണ്ട്, ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക് മാത്രം. സ്വരൺ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നാണ് എന്റെ ഓർമ്മ. ഏതായാലും അദ്ദേഹത്തെ പോലെയുള്ളവരൊക്കെ ഈ നാടിൽ വിപ്ലവം ഉണ്ടാക്കിയിട്ട് ആന്റി ഹിന്ദി അജിറ്റേഷൻ തമിഴ്നാടിൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പല തരത്തിലുള്ള വിപ്ലവങ്ങൾ ദേശദ്രോഹ പ്രവൃത്തികളൊക്കെ ഉണ്ടാക്കിയപ്പോ കുലുങ്ങാത്ത ഇന്ത്യ നല്ല ഒരിക്കലും കുലുങ്ങാത്ത ഭരണാധികാരികളുടെ കീഴിൽ ഈ പിണറായി വിജയനെ പോലെയും മമതാ ബാനർജിയെ പോലെയുള്ളവരൊക്കെ കുലുക്കാൻ ശ്രമിച്ചാലൊന്നും ശ്രമിക്കില്ല കുലിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല ഇളക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല ചങ്കൂറ്റത്തോടുകൂടി എടുത്ത തീരുമാനം മുമ്പോട്ട് പോകുമെന്ന് പാർലമെന്റില് അമിത്ഷാ പച്ചയ്ക്ക് എണ്ണി എണ്ണി കാര്യങ്ങൾ പറയുന്നത് എല്ലാ വ്യക്തികളുടെയും കമന്റുകൾക്ക് എണ്ണി എണ്ണി ഉത്തരം കൊടുക്കാൻ സാധിക്കുകയും ലോകസഭയിലെയും രാജ്യസഭയിലെയും സ്പീക്കർമാര് കത്തി കാളി തന്നെ നിയന്ത്രിക്കേണ്ടവരെ നിയന്ത്രിക്കേണ്ടതുപോലെ നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിക്കേണ്ട സ്ഥലത്ത് നിയന്ത്രിക്കുകയും അതിന് അതല്ലെങ്കിൽ അവരെ പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ഹാർഡായിട്ടുള്ള നിയമ ഇംപ്ലിമെന്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ആ ബില്ല് പാസ്സായിട്ട് മണിക്കൂറുകൾ കൊണ്ട് പ്രസിഡന്റ് അത് ഒപ്പിടിക്കുകയും അത് നടപ്പാക്കാൻ വേണ്ടതെല്ലാം ചെയ്യുകയും പ്രധാനമന്ത്രി ആയാലും അമിത്ഷാ ആണെങ്കിലും എവിടെയെങ്കിലും അശാന്തി ഉണ്ടെങ്കിൽ അശാന്തിയെ തുടച്ചു നീക്കാനായിട്ട് അവിടെ പോയി കാര്യങ്ങൾ പരിഹരിക്കുമെന്ന് പറയുകയുമെല്ലാം ചെയ്യുന്ന കാഴ്ചയും വാർത്തയൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. രാഷ്ട്രവും ഈ സംസ്കാരത്തെയും നിലനിർത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് തെളിയിക്കുന്ന കർമ്മങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതിൽ അഭിമാനിക്കാം. പ്രണാമം.